ഓം ശ്രീ സായിരാം. ഭഗവാൻ 200 ഭക്തന്മാരെയും കൂട്ടി ബദരി തീർത്ഥാടനത്തിന് പോയ സമയം സിവിൽ സർവീസിലുള്ള ഓംപതിയുടെ ഭാര്യയും ആ സംഘത്തിലുണ്ടായിരുന്നു. യാത്ര പുറപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പത്രവാർത്ത വന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും ഒരു സ്വാമിയുടെ നേതൃത്വത്തിൽ വന്ന തീർത്ഥാടന സംഘം അപകടത്തിൽപ്പെട്ടു. അവരെല്ലാം അളകനന്ദ നദിയിൽ വീണു. സംഘത്തിൽ 200 പേരുണ്ടായിരുന്നു. വാർത്ത വായിച്ച് ഓംപതി പരിഭ്രമിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റിക്കാണും എന്ന ചിന്ത അദ്ദേഹത്തെ അലട്ടി. ഉടൻ അദ്ദേഹം ആ യാത്രാസംഘത്തിലുള്ള ഗവർണർ ശ്രീ ബെർഗുല രാമകൃഷ്ണ റാവുവിനെ ഫോണിൽ ബന്ധപ്പെട്ടു. പെട്ടെന്ന് തന്നെ കണക്ഷൻ കിട്ടി. ഫോൺ കിട്ടിയ ഉടൻ ഗവർണർ തിരിച്ചു ചോദിച്ചു, താങ്കൾ എന്തിന് പരിഭ്രമിക്കുന്നു? ഞങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു. ഓംപതി പത്രവാർത്തയുടെ കാര്യം പരാമർശിച്ചു. ഗവർണർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങൾ ഭഗവാനോടൊപ്പമല്ലേ സുഹൃത്തെ, പിന്നെന്തിന് താങ്കൾ വിഷമിക്കുന്നു? ആ സമയം ഭഗവാൻ ഗവർണറുടെ പക്കൽ നിന്നും ഫോൺ വാങ്ങി സംസാരിച്ചു, നിങ്ങൾക്ക് എന്നിൽ ഇത്ര വിശ്വാസമേ ഉള്ളൂ? ഞാനുള്ളപ്പോൾ എങ്ങനെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുക? നിന്റെ ഭാര്യ ഇവിടെയുണ്ട്, സംസാരിക്കൂ. ഭഗവാൻ ഫോൺ അവർക്ക് കൊടുത്തു. അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. ജയ് സായിരാം. എത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായാലും മനസ്സാകുന്ന മർക്കടൻ വിശ്വാസത്തെ ചഞ്ചലപ്പെടുത്തിക്കൊണ്ടിരിക്കും. നമുക്ക് സൂക്ഷിക്കാം, ശ്രദ്ധിക്കാം. जय बोलो भगवान श्री सत्य साई बाबा जी की जय.